ഇതുവരെയും എല്ലാ മേഖലയിലേക്കും അധികാരികൾക്ക് എത്തിച്ചേരാൻ പോലും സാധിക്കാത്ത തരത്തിൽ വലിയ ദുരന്തമാണ് രണ്ട് ദിവസം കൊണ്ട് അമേരിക്കയിൽ ഫ്ലോറിഡയിൽ നാശം വിതച്ചിരിക്കുന്നത്. ടാമ്പ രാജ്യാന്തര വിമാനത്താവളം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും ആറോളം വിമാനത്താവളങ്ങളുടെ പ്രവർത്തനമാണ് നിലവിൽ പുനരാരംഭിക്കാൻ ചെറിയ തോതിലെങ്കിലും ശ്രമം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, വിമാനത്താവളങ്ങൾ അടച്ചിട്ട് ഏകദേശം 2000-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കുന്ന ഒരു നീക്കത്തിലേക്ക് പോലും കടന്നിരുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലക്ഷക്കണക്കിന് വീടുകളെയാണ് വൈദ്യുത ബന്ധം വിച്ഛേദിക്കുന്ന രീതിയിലേക്ക് ഈ ചുഴലിക്കാറ്റ് മാറ്റിയിരിക്കുന്നത്. അതുപോലെ ശക്തമായ ഇടിമിന്നലും കൊടുങ്കാറ്റ് ചുഴറ്റിയടിക്കുന്നതുമായിട്ടുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങളുമൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചുഴലിക്കാറ്റ് തീരം തൊട്ട സാഹചര്യത്തിൽ ഏകദേശം 28 അടിയോളം ഉയരമുള്ള തിരമാലകളാണ് കടലിലേക്ക് ആഞ്ഞടിച്ചതും. അത്തരത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് തീരദേശ മേഖലയിൽ വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വീടുകൾ തകർന്നവർക്കും മറ്റ് നാശനഷ്ടങ്ങൾ നേരിട്ടവർക്കുമുള്ള സഹായം ലഭ്യമാക്കാനുള്ള നടപടികളാണ് വളരെ വേഗത്തിൽ അധികൃതർ നടത്തിവരുന്നത്. കടുത്ത വെള്ളപ്പൊക്കമാണ് ഉണ്ടായത്, അതിലൂടെ വ്യാപകമായ നാശനഷ്ടവും. കണക്കുകൾ ഏകദേശം തിട്ടപ്പെടുത്തുമ്പോൾ 3 മില്യണിലധികം, ഏകദേശം 30 ലക്ഷത്തോളം വീടുകളിലെ വൈദ്യുത ബന്ധമാണ് വിച്ഛേദിക്കപ്പെട്ടത്. അതിൽ 16 ലക്ഷം വീടുകളിലേക്കുള്ള വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നീക്കം നടത്തിയിട്ടുണ്ട്. വൈദ്യുത പ്രതിസന്ധിയാണ് വലിയ തോതിൽ ജനങ്ങളെ അലട്ടുന്നത്. പ്രത്യേകിച്ച് അമേരിക്ക പോലൊരു രാജ്യത്ത് വ്യാപാര സ്ഥാപനങ്ങളുടെയും ഓഫീസുകളുടെയും ഒക്കെ പ്രവർത്തനത്തെ സാരമായി തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട്. $5,000 കോടി നാശനഷ്ടമാണ് നിലവിൽ തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത്രയധികം ഭീമമായൊരു കൊടുങ്കാറ്റായി ഇത് മാറിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നാളെ തന്നെ ഫ്ലോറിഡയിൽ മിൽട്ടൺ കൊടുങ്കാറ്റ് ദുരിതം വിതച്ച മേഖലയിലൊക്കെ തന്നെ സന്ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ നൂറ്റാണ്ടിലെ തന്നെ വലിയ ഭീകരമായ ഭീതിയായി തന്നെയാണ് ജോ ബൈഡൻ മിൽട്ടൺ ചുഴലിക്കാറ്റിനെ നേരത്തെ വിശേഷിപ്പിച്ചത്. ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും ഭീകരമായ ചുഴലി. അമേരിക്ക കടുത്ത പ്രതിസന്ധിയെ തരണം ചെയ്ത് മുന്നോട്ട് പോയി എന്നാണ് നിലവിൽ വിശ്വസിക്കുന്നത്. എന്നിരുന്നാൽ പോലും ജനങ്ങൾ നിതാന്ത ജാഗ്രത തുടരണമെന്നാണ് ഫ്ലോറിഡ ഗവർണർ റോൺ ഡീ സാന്റിസ് പറഞ്ഞിരിക്കുന്നത്. സുരക്ഷാ സേനകൾ ഇതുവരെ 500-ലധികം പേരെയും 40-ഓളം മൃഗങ്ങളെയുമാണ് രക്ഷപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ടാമ്പ അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെ മേഖലയിൽ 6 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം അതുകൊണ്ട് ഇപ്പോൾ പുനരാരംഭിച്ചു പോരുന്നു. വീടുകൾ തകർന്നവർക്കും മറ്റ് നാശനഷ്ടങ്ങൾ നേരിട്ടവർക്കുമുള്ള സഹായം ലഭ്യമാക്കാനുള്ള നടപടിയാണ് ഊർജിതമാക്കുന്നത്. ആ സാഹചര്യത്തിലാണ് മിൽട്ടൺ ചുഴലിക്കാറ്റ് സഞ്ചരിക്കുന്നതിൻ്റെ സാറ്റലൈറ്റ് ദൃശ്യം നാഷണൽ ഓഷിയാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. ആ ദൃശ്യത്തിലൂടെ തന്നെ ഇത് എത്ര ഭീകരമാണ്, എത്രത്തോളം രൂക്ഷമായി അമേരിക്കയെ ബാധിച്ചു എന്നുള്ളത് ഏവർക്കും കണ്ട് മനസ്സിലാക്കാനും സാധിക്കും. മധ്യ ഫ്ലോറിഡയ്ക്ക് മുകളിലൂടെ നീങ്ങുന്ന ചുഴലിക്കാറ്റിനൊപ്പം തന്നെ ശക്തമായി മിന്നലടിക്കുന്നതായിട്ടാണ് ഈ ദൃശ്യത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. കൊടുങ്കാറ്റ് സംവിധാനത്തിനുള്ളിലെ ഈ ആകർഷകമായ ഒരു ദൃശ്യം ഭൂമിയിൽ വളരെ തീവ്രമായ കാലാവസ്ഥയായി തന്നെയാണ് നോക്കിക്കാണുന്നത്. അതോടൊപ്പം തന്നെ മുകളിൽ നിന്നും കാണാൻ ദൃശ്യഭംഗി ഉണ്ടെങ്കിലും അത് ഭൂമിയിൽ വിതച്ച നാശനഷ്ടങ്ങൾ അത് എത്രത്തോളമാണെന്നുള്ള ചിത്രങ്ങളും ഇതിന് പിന്നാലെ നോക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കുക എന്നുള്ളതിനെ അടിവരയിട്ട് സൂചിപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണെന്ന് കാലാവസ്ഥാ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 160 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റഗറി 3 ചുഴലിക്കാറ്റായി മിൽട്ടൺ കരതൊട്ടത്. 205 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. മിൽട്ടണെ നേരിടാൻ വേണ്ടി വലിയ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഫ്ലോറിഡയിൽ നടത്തിപ്പോകുന്നത്. 6 വിമാനത്താവളങ്ങൾ അതിൻ്റെ ഭാഗമായി അടച്ചിടേണ്ടി വന്നു. 2000-ലധികം വിമാന സർവീസുകൾ ഉടനടി തന്നെ റദ്ദാക്കിയിരുന്നു.